കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. കയ്യിൽ പുറത്തൊന്നും തടവില്ല, അടുത്ത് മാത്രം തടവുക. ഹായ്, ഞാൻ ആനി ജോൺസൺ. വീണ്ടും ഇന്ന് ടേസ്റ്റി ക്യൂൻസിന് വേണ്ടി ഒരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് എൻ്റെ റെസിപ്പി കാണിക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്, കുട്ടികൾക്ക് പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മോള് വീട്ടിലുണ്ട്. മോളാണെങ്കിൽ വെക്കേഷനൊക്കെ ആയിട്ട് ബോറടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ മോളെയും കൂട്ടിയാണ് ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എന്റെ മോള്. ഹലോ എവ്രിവൺ, ഞാൻ ആൻമരിയ ജോൺസൺ. ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു. ഇന്ന് അമ്മയ്ക്ക് ഒരു പുതിയ റെസിപ്പിയാണ് അമ്മ ഇന്ന് ടേസ്റ്റി ക്യൂൻസിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് കുട്ടികൾക്കൊക്കെ പറ്റിയ റെസിപ്പി, എന്റെ പ്രായമുള്ള പിള്ളേർക്കും നന്നായി ഉണ്ടാക്കാൻ, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മോൾക്ക് കുക്കിംഗ് ഒന്നും തീരെ താല്പര്യമില്ല, പക്ഷെ മോളെ കൊണ്ട് ഞാനൊന്നും പഠിപ്പിക്കാന്ന് വിചാരിച്ചു. വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാ വീടുകളിലും കുട്ടികൾ എനിക്ക് അമ്മ പണി തന്നിരിക്കുകയാണ്. അപ്പൊ ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നോക്കാം ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഓട്സ് വെച്ചിട്ട് ഒരു ലോലിപോപ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും, ചെറിയ കുട്ടികൾക്കും മരിയയുടെ മോളുടെ പോലെ പ്രായമുള്ള മക്കൾക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോലിപോപ്പ്. അപ്പൊ അതിനു വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. ഓട്സ് ഒരു കപ്പ്, അതായത് 250 ml ഒരു ഇതിൽ ഒരു 1 കപ്പ്. പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഈന്തപ്പഴം കുറച്ചെടുത്തിട്ടുണ്ട്, ഡ്രൈ നട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ഉപയോഗിക്കാം. ഇതിൽ ഞാൻ വാൾനട്ടും പിസ്റ്റാഷോ കാഷ്യൂ നട്ട് അങ്ങനെ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്ത് നട്ട്സ് ഉണ്ടോ അതെടുക്കാം. പിന്നെ കുറച്ച് ജാഗ്രി, അതായത് ശർക്കര ഉരുക്കിയതും, ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ട്, ഞാൻ മറന്നുപോയി. സീസം, വൈറ്റ് സീസം, വെളുത്ത എള്ള്. നമുക്ക് ആദ്യം ഡ്രൈ നട്ട്സ്, അതായത് അണ്ടിപ്പരിപ്പും വാൾനട്ട്സും പിസ്തയും ഒക്കെ കൂടിയിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇനി നമുക്ക് ഉള്ള ഈന്തപ്പഴം കൂടിയും പൊടിക്കണം. ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഈന്തപ്പഴം അങ്ങനെ പൊടിയില്ല, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. അപ്പൊ ഈന്തപ്പഴം ഡ്രൈ നട്ട്സും ഗ്രൈൻഡ് ചെയ്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈന്തപ്പഴത്തില് കുരു കളഞ്ഞിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, കുട്ടികള് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾ വീഡിയോ കാണുമ്പോൾ ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞിട്ട് അത് ഗ്രൈൻഡ് ചെയ്തോളൂ. അപ്പൊ അതിന്റെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓട്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഓട്സിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിക്കാം. മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ഈന്തപ്പഴം ഇട്ടതുകൊണ്ട് കുറച്ച് മധുരമുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്യാണ്. ഈ ഓട്സ് നമ്മൾ എടുത്തത് വറുത്ത ഓട്സ് ആയിരുന്നു കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി എന്നാണ് എനിക്ക് ഓർമ്മ. മോളെയും കൂടി ചെയ്യുന്നത് കൊണ്ട്, ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ മറന്നു പോകാണ്. അപ്പം എല്ലാം കൂടെ ശർക്കര പാനി ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്തു കേട്ടോ. കുറച്ച് കുറവ് പോലെ തോന്നി, അപ്പോൾ കുറച്ചും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ വറുത്ത ഓട്സും ശർക്കര പാനിയും ഡ്രൈ നട്ട്സും പിന്നെ ഈന്തപ്പഴവും ഒക്കെ കൂടി ഒരുമിച്ച് മിക്സാക്കി കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മരിയ വന്നിട്ടുണ്ട് കേട്ടോ. ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊരു ഉരുട്ടി ഷേപ്പ് ആക്കണമല്ലോ. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി. കയ്യിൽ പുറത്തൊന്നും തരാം, അടുത്ത് മാത്രം തടയാൻ മതി. എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കട്ടെ. ആൻമരി എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ബോൾസ് ഇത് ഉണ്ടാക്കി നോക്കാം. ആൻമരിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അറിയോ, ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബോൾ ഷേപ്പിൽ നമ്മൾ ആ മിക്സ്ചറിനെ കൊണ്ടുവരും. എന്നിട്ട് ഇത് ഇതിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ, അടുത്ത ബോൾ ഉണ്ടാക്ക. ഇപ്പൊ നെക്സ്റ്റ് ബോൾ ഉണ്ടാക്കി നോക്കാം. ഈസിയാണ്, ഇങ്ങനെ ബോൾ മാത്രമല്ല ഉണ്ടാക്കേണ്ടത്. അത് പറഞ്ഞത് വളരെ ഈസിയാണ്, എല്ലാ പിള്ളേർക്കും ഉണ്ടാക്കാൻ പറ്റും. പരമാവധി ഒരു കൈ ഉപയോഗിച്ച് ചെയ്താലും നന്നാ, കുഴപ്പമില്ല. ക്ഷമിക്കാല്ലേ, ഈ പ്രാവശ്യം ഡിപ്പ് ചെയ്യാൻ പോകും. എന്തായാലും ആൻമരിയെ കലിപ്പിലാണ്, ആ കലിപ്പൊക്കെ മാറി ആൻമരി സൂപ്പറായിട്ട് നല്ല ബോളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അത് എപ്പോഴെപ്പോഴും പറയാണ്, ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. മതി, മൂന്ന് ബോൾ ഇപ്പൊ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാൻ മൂന്ന് ബോൾസ് അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. നിങ്ങൾ എല്ലാരും കണ്ടോ? ഇനി മരിയ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നോക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിട്ട്, സൂപ്പർ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. ഹെൽത്തിയാണ്. അപ്പൊ എല്ലാരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേരും എല്ലാ കുട്ടികളും നന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റിയാണ്. അപ്പൊ ഒരിക്കൽ കൂടി പറയാണ്, ഇനി മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾ എല്ലാരും വാച്ച് ചെയ്യണം, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും, കൂടെ ആൻമരിയും. ഓക്കെ.